ഹായ് ഫ്രണ്ട്സ്, വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തായാലും നമുക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിനെ 369 മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ എന്താഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പണത്തിനാണെങ്കിൽ പണം നമുക്ക് നേടിയെടുക്കാം, സ്നേഹം, ലവ്, കെയർ, പിന്നെ നമുക്ക് വീട് വേണമെങ്കിൽ വീട്, പിന്നെ നമുക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലി, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു കാറാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ആ കാർ ലഭിക്കും, വീടാണെങ്കിൽ വീട്. അപ്പോൾ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ എന്താഗ്രഹിക്കുന്നു നമുക്ക് അത് പൂർണ്ണമായിട്ടും നല്ല വിശ്വാസത്തോടുകൂടി ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തെക്കുറിച്ച് നമ്മളൊരു വാക്കുണ്ടാക്കുക, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് വലിയ സെൻറ്റൻസ് ഒന്നും ആവരുത്, ഒരു ലൈനിൽ ഒതുങ്ങുന്ന വിധത്തിൽ അല്ലെങ്കിൽ രണ്ട് ലൈനിൽ ഒതുങ്ങുന്ന വിധത്തിൽ എഴുതുക. അപ്പോൾ ഒരുപാട് എസ്സേ പോലെ ഒന്നും എഴുതരുത്, ചെറിയ വാക്കുകളിൽ നമുക്കത് അവസാനിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് നമ്മളത് എങ്ങനെ എഴുതണ്ടേന്ന്. അതായത് നമ്മളുടെ ഒരു ആഗ്രഹം പറഞ്ഞ് നമ്മളത് എങ്ങനെ എഴുതണേന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാൻ വേണ്ടി നമുക്കൊരു പുതിയ ബുക്ക്, ഒരു പുതിയ പെൻ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി പുതിയ ബുക്കില്ലെങ്കിലും വേണ്ടില്ല, നമുക്കൊരാവശ്യമില്ലാത്ത എന്തെങ്കിലും ബുക്ക് എടുക്കുക. വേറെ ഒന്നും എഴുതാത്ത ബുക്കാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയറി എടുത്തിരുന്നു, ഡയറിയൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പുതിയ ഡയറി എടുത്തിരിക്കുന്നത്, എന്നിട്ട് ഞാനതിൽ എൻ്റെ ആഗ്രഹം എഴുതുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസക്കാണ് ആവശ്യം, നമ്മൾ എത്ര തുകയാണ് ആഗ്രഹിക്കുന്നത് ആ തുക നമുക്ക് ഇതിലേക്ക് എഴുതാം. അപ്പോൾ നമുക്കത് നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ള വിധത്തിൽ വേണം നമ്മളത് എഴുതാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് രാവിലെ എണീക്കുമ്പോൾ തന്നെയാണ് നമ്മളിത് എഴുതേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആഗ്രഹം എഴുതുകയാണ്, എനിക്ക് 10 ലക്ഷം രൂപ ലഭിച്ചു, അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആ 10 ലക്ഷം രൂപ ലഭിച്ചു എന്നത് 3 പ്രാവശ്യമാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എഴുതേണ്ടത്. അപ്പോൾ ഒരുപാട് വൈകിയൊന്നും ചെയ്യരുത് കേട്ടോ, ഒരു 5 മണിക്ക് 6 മണിക്കൊക്കെ ഇടയ്ക്കിൽ നമ്മൾ എണീക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് 3 പ്രാവശ്യം നമ്മൾ എഴുതുക. ഇനി നമ്മളത് എഴുതി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ, അതായത് ലഞ്ച് ടൈമൊക്കെ ആവില്ലേ, അപ്പോൾ നമ്മൾ ആ ടൈമൊക്കെ ആകുമ്പോൾ ഒരു മണി സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും ആ ആഗ്രഹം എഴുതുക. അപ്പോൾ ഇനി എഴുതേണ്ടത് 6 പ്രാവശ്യമാണ് നമ്മൾ ഈ ആഗ്രഹം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹം എഴുതുമ്പോൾ നമുക്ക് ആ ആഗ്രഹം നമുക്ക് നടത്തി കിട്ടി എന്നുള്ള വിധത്തിലാണ് കേട്ടോ എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയോ, എനിക്ക് 10 ലക്ഷം രൂപ ലഭിച്ചു. അപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിധത്തിൽ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് ഒരു 6 പ്രാവശ്യം എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതേണ്ടത് ഉച്ചയ്ക്ക് ഒരു മണി 2 മണിക്കൊക്കെ ഇടയ്ക്കിലാണ് കേട്ടോ. അതായത് നമ്മളുടെ ലഞ്ച് ടൈമിൽ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ വെട്ടലും കുത്തലൊന്നും വരാതെ നല്ല നീറ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീക്കുമ്പോൾ തന്നെ അത് 3 പ്രാവശ്യം എഴുതണ്ടേന്ന്. അപ്പോൾ അത് എഴുതുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നു എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. ആ ആഗ്രഹം നടന്ന് കിട്ടിയാലുള്ള നല്ല സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ എഴുതും. ഇപ്പോൾ രാവിലെയും ഉച്ചക്കും രാത്രിയാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹം നടന്ന് കിട്ടിയതായിട്ടും അതിനെക്കുറിച്ചുള്ള നല്ല സന്ദർഭങ്ങളെക്കുറിച്ചും മനസ്സിൽ വരിക. അപ്പോൾ ഞാനിവിടെ 6 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എഴുതേണ്ടത് ഉച്ചക്ക് ഒരു മണി ടൈമിലാണ് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇനി ഇത് എഴുതിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഫ്രീ ആവുന്ന ടൈം, അതായത് രാത്രി കിടക്കുന്ന ടൈം, അപ്പോൾ ഒരു 10 മണി ടൈം നിങ്ങൾ ഇതാക്കി വെക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ടോ, അപ്പോൾ നിങ്ങൾ ഏത് ടൈമിലാണ് കിടക്കുന്നത് ആ ടൈമിൽ ഇത് എഴുതാൻ നോക്കുക. അപ്പോൾ ഇത് വൈകിട്ട്, അതായത് രാത്രി എഴുതേണ്ടത് 9 പ്രാവശ്യമാണ്.
ഇപ്പോൾ ഞാനിവിടെ എനിക്ക് 10 ലക്ഷം രൂപ ലഭിച്ചു എന്ന് ഞാനിവിടെ 9 പ്രാവശ്യമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, രാത്രി 9 പ്രാവശ്യം, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ രാത്രി ഒരു 10 മണി 11 മണി അങ്ങനെയുള്ള ടൈമിൽ, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള ടൈമിൽ എഴുതാം. അപ്പോൾ ഈ 9 പ്രാവശ്യവും എഴുതിക്കഴിഞ്ഞ ശേഷവും നമ്മൾ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യം നടത്തി കിട്ടിയതായിട്ടുള്ള ചിന്ത വരുത്തുക, നല്ല സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിൽ വരുത്തുക. അപ്പോൾ ഞാനിത് എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇതെങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താഗ്രഹമാണോ ആ ആഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിധത്തിൽ എഴുതുക. രാവിലെ എണീക്കുന്ന പാടെ തന്നെ 3 പ്രാവശ്യം എഴുതുക. അതുപോലെ ഉച്ചയ്ക്ക് ഒരു ഒരു മണി, 5 ടൈമൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 6 പ്രാവശ്യം എഴുതുക. അതുപോലെ തന്നെ രാത്രി ഒരു 10 മണി 11 മണി, നമ്മൾ കിടക്കുന്നതിന് മുമ്പുള്ള ടൈമിൽ 9 പ്രാവശ്യവും എഴുതുക. ഇനി ഇവിടെ ഞാനിവിടെ ഒരു കാര്യം കൂടി എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എന്താഗ്രഹം എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പണത്തിന് വേണ്ടിയാണ്. ഇപ്പം ഞാനിവിടെ എഴുതുന്നത് ഇനി എഴുതുന്ന ഒരു കാറിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതണ്ടേന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ച കാർ എനിക്ക് ലഭിച്ചു, അങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നടന്ന് കിട്ടി, അതായത് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ എഴുതുക. ഞാനിവിടെ ഒരു കാറ് വാങ്ങണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ച കാർ ഞാൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാർ എനിക്ക് ലഭിച്ചു, അങ്ങനെ നമുക്ക് എഴുതാം. ഇപ്പോൾ നമുക്ക് ഇത് എഴുതുമ്പോൾ കാറിൻ്റെ പേര് എഴുതണമെങ്കിൽ ആ പേരും കാറിൻ്റെ കൂടെ എഴുതി ചേർക്കാം. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, രാത്രി ഒരു 9 പ്രാവശ്യം, ഇങ്ങനെ നമ്മൾ എഴുതുക. അപ്പോൾ ഈ 3 തവണയും 3 പ്രാവശ്യവും നമ്മൾ എഴുതുന്ന നേരത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് നടത്തി കിട്ടാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് നമുക്ക് നടന്ന് കിട്ടി എന്നുള്ള ചിന്ത വരുത്തണം. ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമാണ് ആഗ്രഹിക്കുന്നത് വെച്ചോ, ഇനിയിപ്പോൾ ഒരു ജോലിയുടെ കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചോ, അപ്പോൾ എന്തായതെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ നമുക്ക് കല്യാണം കഴിക്കാനാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയെ ഞാൻ വിവാഹം കഴിച്ചു. അപ്പോൾ ഇങ്ങനെ എന്താഗ്രഹമാണേലും നമുക്ക് നടന്ന് കിട്ടിയതായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് എഴുതി ആഗ്രഹം സാധിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എത്ര ദിവസം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു 33 ദിവസം നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടത്തി കിട്ടും. എന്നാലും നിങ്ങളിത് 33 ദിവസം തുടർച്ചയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നടക്കാതെ പോയ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്തു തുടങ്ങാം കേട്ടോ, ഇന്ന ദിവസം ഒന്നുമില്ല, ഏത് ദിവസം വേണമെങ്കിലും നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെയ്യുമ്പോൾ രാവിലെ എണീറ്റ് ഇത് ചെയ്യാൻ നോക്കുക, കറക്റ്റ് നമ്മൾ എന്നും ചെയ്യുന്ന ടൈമിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഡയറിയും ബുക്കൊക്കെ സൂക്ഷിക്കാൻ കഴിയാത്തവരാണെങ്കിൽ പേപ്പറിലായിട്ടായാലും എഴുതിയാൽ മതി. ഇപ്പോൾ ഡെയിലി നമ്മൾ ഓരോ പേപ്പറും നമ്മുടെ കയ്യിൽ കരുതിയാലും മതി. ഇപ്പോൾ ഡയറിയൊക്കെ എല്ലാവർക്കും കൂടെ കൊണ്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ നമ്മളൊരു പേപ്പറ് കരുതിയാലും മതി. ആ പേപ്പറ് അപ്പോൾ 33 ദിവസം നമ്മൾ 33 പേപ്പർ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഈ കാര്യം ചെയ്ത് നിങ്ങൾക്ക് നടത്തി കിട്ടട്ടെയെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.